ഇരുപത് വർഷത്തെ ഇടത് സഹയാത്രികത്വം ഉപേക്ഷിച്ച് കോൺഗ്രസ് തറവാട്ടിലേക്ക് തിരികെ എത്തിയ ചെറിയാൻ ഫിലിപ്പാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പാണ് നമ്മുടെ അതിഥി ശ്രീ ചെറിയാൻ ഫിലിപ്പ് ജീവിതത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നായിരിക്കും ഇത് എന്ന് എനിക്കറിയാം വളരെ സന്തോഷമുണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഇത് ഇപ്പോഴെന്താണ് യഥാർത്ഥത്തിൽ മനസ്സിൽ അതായത് ഇടത് കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന ആശ്വാസമാണോ കോൺഗ്രസ് തറവാട്ടിലേക്ക് തിരിച്ചെത്തിയല്ലോ എന്ന സന്തോഷമാണോ സന്തോഷകരമാണ് രക്ഷപെടലാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല ഒരിടത്തുനിന്ന് പോകുന്നു ഒരളത്ത് പോകുന്നും രക്ഷപെടലിൻ്റെ ഭാഗമൊന്നുമല്ല ചില നിലപാടുകളിൽ ഉണ്ടായ മാറ്റം നിലപാട് മാറ്റമാണ് ആ നിലപാട് മാറ്റം ഉണ്ടായിട്ടുള്ളതല്ല അത് കുറേ നാളുകളായി ഉണ്ടായ ഒരു ചിന്താഗതിയുടെ ചിന്താരീതിയുടെ പ്രതിഫലനമാണ് എന്നെ സംബന്ധിച്ചോളം ഞാൻ അടിസ്ഥാനപരമായി കോൺഗ്രസ്സുകാരനായിരുന്നു ഒരു നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് വിടേണ്ടി വന്നു കാരണം കോൺഗ്രസ്സിൽ നടന്ന ചില കാര്യത്തോടെ എനിക്ക് കരുത്തു വിയോജിപ്പിട്ടുണ്ടായിരുന്നു ഞാൻ കോൺഗ്രസിന് ഒരു തിരുത്തൽ ശക്തിയായിരുന്നു ഒരു കാലത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തേഴ് വയസ്സ് ഉള്ള മുപ്പത്തഞ്ച് വർഷക്കാലം കോൺഗ്രസ്സിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരാളാണ് ആ കാലഘട്ടത്തിൽ ധാരാളം പീഡനങ്ങൾ ഏറ്റേണ്ടി വന്നു പതിമൂന്നാം വയസ്സിൽ ഞാൻ മുരളി സമരത്തിൽ പങ്കെടുത്ത് ഇ എം എസ് അന്ന് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ വീട് പിക്കറ്റ് ചെയ്ത് അട്ടക്കുളങ്ങന് ജയിലിലായി അങ്ങനെ പതിമൂന്നാം വയസ്സിൽ തന്നെ ജയിലിൽ പോയി അന്ന് അട്ടക്കുളങ്ങൻ ജയിലിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ വേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവ് ശ്രീ കെ കരുണാകരനാണ് ഈ വക്കം പുരുഷോത്തമനാണ് അഡ്വക്കേറ്റായി വന്നത് ആ ജയിലിൽ ഞാൻ കിടന്നപ്പോൾ ജയിൽ വാർഡൻ ആയിരുന്ന ആൾ എന്നോട് പറഞ്ഞു ഇവിടെ സെല്ലിൽ ഇടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം നിങ്ങൾ സെല്ലിൽ കിടക്കേണ്ട ആളല്ല നിങ്ങൾ ഒരു കൊച്ചുകുട്ടിയാണ് അതുകൊണ്ട് ഈ വാർഡൻ്റെ മുറിയിൽ തന്നെ കിടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് അവിടെ കിടക്കാൻ വേണ്ടി സ്ഥലമൊന്നുമില്ല അപ്പോൾ വീട്ടിൽ മെത്തയിൽ കിടക്കുന്ന ആളല്ലേ അതുകൊണ്ട് പഴവങ്ങാടിയിലുള്ള ചെല്ലം അമ്പർണമാർട്ടിൽ പോയി പോലീസുകാർ പോയിട്ട് അവിടെ നിന്നും എനിക്ക് വേണ്ടിയുള്ള മെത്ത വാങ്ങി അവളെ അവിടെ കിടത്തി അതിനുശേഷം അവിടെ ഗോതമ്പുണ്ണയാണ് ഇന്നത്തെ പോലെ ജയിലിൽ നല്ല ഭക്ഷണമൊന്നുമില്ല ഗോതമ്പുണ്ണയാണ് മുഖ്യ ഭക്ഷണം ജയിലിൽ പോയ ഏറ്റവും വലിയ പ്രശ്നമെന്നുണ്ടെങ്കിൽ ഗോതമ്പുതിന്നുള്ളതാണ് ഇന്നാണെങ്കിൽ സുഭിക്ഷമായ ഭക്ഷണമാണ് സമീകൃത ആഹാരമാണ് അന്ന് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എനിക്കെന്താ ഭക്ഷണം വേണമെന്ന് വാടം ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും മതി എന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടടുത്താണ് ഈ ബുഹാരി ഹോട്ടൽ ഈ ബുഹാരി ഹോട്ടലിൽ നിന്നും ബെറോട്ടയും അതുപോലെ തന്നെ മട്ടണും വാങ്ങി ഈ ബുഖാരി എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഞാനൊന്നു കേട്ടിട്ടില്ല പിന്നീടാണ് അവിടെ മട്ടൻ മട്ടൺ ആ പെറോട്ട എന്ന് പറയുന്നത് അന്ന് തിരുവനന്തപുരം നമ്മുടെ വീട്ടിലേക്ക് ആണെങ്കിൽ ചപ്പാത്തിയും ദോശയൊക്കെ ഉണ്ടോന്നല്ലാതീ പെറോട്ടയില്ല ഞാൻ ജീവിതത്തിലാദ്യമായി പെറോട്ട നിന്ന് ജയിലിക്കിടന്നിട്ടാണ് ആ വീട്ടിൽ നിന്ന് വന്ന ശേഷം ഞാൻ മതപിതാക്കൾ പറഞ്ഞു ഒരു പെറോട്ട മട്ടൺ എന്ന് പറയുന്നത് ചിക്കൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ സുലഭമാണ് അപ്പോൾ ഞാൻ ഈ ബെറോട്ട എന്ന് പറഞ്ഞ സാധനം കിട്ടിയിട്ടില്ല അവസാനം എൻ്റെ പിതാവ് പോയി പിന്നീട് ഈ ബുഹാരി ഹോട്ടലിൽ ചെന്ന് പെറോട്ട വാങ്ങിച്ചുകൊണ്ട് തോന്നും അപ്പം എൻ്റെ ജീവിതത്തിൽ പെറോട്ട തിന്നത് ജയിലിൽ നിന്നാണ് അല്ല അല്ലെങ്കിൽ ഗോതമ്പുണ്ടാകിൽ ഗോതമ്പുതുണ്ട ന്നാണ് പറയുകയാണ് പക്ഷെ അതിന് കാരണം ഇ എം എസ് ആണ് ഇ എം എസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി വർക്കൽ രാധാകൃഷ്ണൻ ആണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കുട്ടിയാണ് എന്ത് ചെയ്യണം അപ്പോൾ സെൻറ്റ് ജോസഫ് സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ ബജസ് ഫാദേഴ്സ് നടത്തുന്ന ഏറ്റവും മികച്ച റാങ്കുകാരെ സൃഷ്ടിക്കുന്ന ഒരു ഒരു വിദ്യാലയമാണ് അപ്പോൾ നേരെ എൻ്റെ പിതാവ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് പിതാവിനെ അറിയിച്ചില്ല സ്കൂളിൽ അറിയിച്ചു ഹെഡ് മാസ്റ്റർ പോൾ കുന്നങ്ങൽ ഈ പോലീസുകാരോട് സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കോളേജിലെ സ്കൂളിലെ റാങ്ക് കിട്ടേണ്ട വിദ്യാർത്ഥിയാണ് ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥിയാണ് അദ്ദേഹം പിന്നെ അപ്പം സ്കൂൾ ലീഡർ ലീഡറാണ് അപ്പോൾ ഇത് ഇത് അത്ര നല്ല സാഹചര്യത്തിൽ നിന്ന് വരുമ്പോൾ ഈ കോൺഗ്രസിലേക്ക് പോവുകയും പതിമൂന്നാമത്തെ വയസ്സിൽ ജയിലിലൊക്കെ പോയി കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബം വീട്ടുകാർക്ക് എതിർപ്പ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ എങ്ങനെ രാഷ്ട്രീയത്തിൽ പിന്തിരിപ്പിക്കാൻ വേണ്ടി മുഴുവൻ ചെയ്തു കാരണം എന്റെ പഠിത്തം പക്ഷേ പഠിത്തം മുടങ്ങിയില്ല ഞാൻ ഉന്നതമായ റാങ്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്റെ പഠിത്തം മുടങ്ങിയില്ല അതിനൊരു കാരണം സ്കൂളിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ ഈ അറുപത്തിയേഴിലാണ് അറുപത്തിയേഴിലാണോ അറുപത്താറിലാണോ അന്ന് ഇവിടെ കോർപ്പറേഷൻ ഇലക്ഷൻ നടന്നു തിരുവനന്തപുരം എൻ്റെ ക്ലാസ് ടീച്ചർ കുരിശപ്പൻ അദ്ദേഹം കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് അദ്ദേഹം കൗൺസിലായിട്ട് മത്സരിക്കും എം പി പത്മനാഭനാണ് എതിർ സ്ഥാനാർത്ഥി അപ്പോൾ കടുത്ത മത്സരമുള്ള സ്ഥലമാണ് അപ്പോൾ ക്ലാസ് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ എന്നോട് പറഞ്ഞു അവിടെ വോട്ട് പിടിക്കാൻ പോകണമെന്നുള്ളൂ ഞാൻ അയൽ വീടുകളിൽ അടുത്തൊക്കെ ചെന്ന് എൻ്റെ സാറാണ് വോട്ട് ചെയ്യണം മുഖംവച്ച കാളയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഈ ഇത് കൊടുത്തു ഈ മറ്റേ അഭ്യർത്ഥന അത് കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റിനാളില്ല ഉടൻ തന്നെ മുഖംവച്ച കാളയടയാളത്തിൽ ഡി കുരിശപ്പനെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അനൗൺസ്മെൻറ്റായി അപ്പം ഏതോ പെൺകുട്ടിയാണോ എന്ന് ആളുകൾ കൊണ്ട് കൊച്ചു പയ്യൻ ഇരുന്നു അനൗൺസ്മെൻറ്റ് എടുത്തും അപ്പോൾ ആ തൊട്ടടുത്ത് വീട്ടിലാണ് ആർശങ്കർ ആർശങ്കർ അറുപത്തിനാല് മുഖ്യമന്ത്രി സ്ഥാനം കഴിഞ്ഞ് കഴിഞ്ഞ സമയത്ത് അറുപത്തിയേഴിൽ ചെറിയ കീഴ് എന്ന ഇന്നത്തെ ആറ്റെങ്കിലും നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചെയ്യും അദ്ദേഹം തോറ്റുപോയി ഒന്നും ജയിച്ചു അപ്പോൾ കുന്നൂഴിലെ കോൺഗ്രസ് പറഞ്ഞു ഇദ്ദേഹം എന്നെ ഒരു നിധിയായി കൊണ്ടുപോയി ആറ്റെങ്കിലും ഇലക്ഷൻ പദ്ധതി കൊണ്ടുപോയി അതാണ് എൻ്റെ രാഷ്ട്രീയ പ്രവേശനം അതായത് ശ്രീ ചെറിയാൻ ഫിലിപ്പ് അത്ര ചെറിയ പ്രായത്തിൽ ഇത്രക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടായിരുന്ന കേരള രാഷ്ട്രീയത്തിൽ അധികാരന്മാരുടെ ഇടയിലേക്ക് ഒരു ചെറിയ കുട്ടിയായിട്ട് വന്നിട്ട് കുറേ കാലം കോൺഗ്രസ് പ്രവർത്തകനും നേതാവുമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ഒരാളായിട്ട് തുടർന്നിട്ട് ആ ബന്ധം വിച്ഛേദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ എതിർപ്പ് സ്വാഭാവികമായിട്ടും അന്നത്തെ അടുപ്പുകാരനും ഉണ്ടാകില്ലേ അപ്പോൾ അന്നെടുത്ത തീരുമാനം ഈ ഇടത് സഹയാത്രികനായിട്ട് പോയത് പിശകിപ്പോയി എന്നിപ്പോൾ തോന്നുന്നുണ്ടോ അതായത് കോൺഗ്രസിനുള്ളിൽ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ ഒരു രാഷ്ട്രീയ ജീവിയായി അതായത് ഞാൻ നല്ല പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പോലും രാഷ്ട്രീയ ജീവി ആയതിൻ്റെ ഭാഗമായി സമരങ്ങളിൽ സമരങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസിൻ്റെ അടി യൂണിവേഴ്സിറ്റിക്കുള്ള രാഷ്ട്രീയപ്രതികളുടെ അടി എൻ്റെ ആരോഗ്യം ദശിക്കുന്നു കണ്ടപ്പോൾ എന്നെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ വിമുക്തമാക്കാൻ തീരുമാനിച്ചു അപ്പോൾ എന്നെ അവിടെ നിന്ന് മാറ്റാനാണ് ആലോചിച്ചത് പക്ഷേ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി കെ എസ് യു പ്രസിഡൻ്റ് ആയതപ്പോഴാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നത് എ കെ ആണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റാണ് അപ്പോൾ അവർക്ക് അന്ന് എ കെ ആണ് ഉമ്മൻചാണ്ടിയോ മുഖ്യമന്ത്രിയാവെന്ന് ആരും സ്വപ്നത്തിൽ കരുതിയില്ല അന്ന് വിദ്യാർത്ഥി നേതാവ് അല്ലെങ്കിൽ യുവതി നേതാവും അവരെ അങ്ങനെ അറിയപ്പെടുകയും ചെയ്യില്ല ആണെങ്കിൽ മനോരമയിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഒക്കെ പ്രസ്ഥാനങ്ങളും വന്നു എന്നല്ലാതെ അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് അതായത് ഇന്നിപ്പോൾ കോൺഗ്രസിനെക്കുറിച്ച് കോൺഗ്രസ്സിൽ ചെറിയ മുന്നിൽ പോകുന്ന അവിടെ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്ന സപ്തകക്ഷി മന്ത്രിസഭ ഒമ്പത് സീറ്റാണ് കോൺഗ്രസ്സിന് ഒൻപത് സീറ്റ് മാത്രം ഉള്ള കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ തകർന്നു എന്ന് കരുതപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥന ഇന്നത്തെ പോലെ കെ എസ് യു എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല ആ സമയത്താണ് സമരങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എടുത്തു ചാടുന്നത് അതാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ് അതാണ് അത്ഭുതകരമായ ഒരു കാര്യം ഇപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കേണ്ട ഒരു കാര്യം അത്രക്ക് പാരമ്പര്യമുള്ള അത്രക്ക് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ ശാരീരികമായിട്ട് സഹിച്ചിട്ടുള്ള ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ ഇരുപത് വർഷത്തിന് ശേഷം നോക്കുമ്പോൾ അന്ന് ഇടത് ബന്ധത്തിലേക്ക് പോകേണ്ടിയിരുന്നില്ല സി പി എം സഹയാത്രികനായിട്ട് പോയത് മണ്ടത്തരമായി പോയി എന്നൊരു തോന്നൽ ഉണ്ടോ താങ്കൾക്ക് അല്ല അത് നമ്മൾ നമ്മൾ രാഷ്ട്രീയത്തിലെടുക്കുന്ന തീരുമാനമൊക്കെ ശരിയാണോ തെറ്റാണോ മണ്ടത്തരമാണോ എന്ന കാലമാണ് വിലയിരുത്തേണ്ടത് അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ കോൺഗ്രസിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളാണെങ്കിൽ പോലും ഞാൻ കോൺഗ്രസിൽ ഒരു പോരാളിയായിരുന്നു അതായത് ആർക്കും വഴങ്ങി കൊടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ തുറന്നു പറയുമായിരുന്നു അത് കരുണനായനെതിരെ പറയും ചിലപ്പോൾ ആരും കെതിരെ പറഞ്ഞിട്ടുണ്ട് ആൻ്റണി മുഖ്യമന്ത്രി ആയ സമയത്ത് ഞാനാണ് ഏറ്റവും അടുത്ത ആൾ എപ്പോഴും കൂടെ നടക്കുന്ന ആൾ സ്റ്റേറ്റ് കാറിൽ ഒന്നാം നമ്പർ കാറിൽ പക്ഷേ ഒരു ദിവസം ലോകമലയാള സമ്മേളനത്തിന് അന്നത്തെ ഗവൺമെൻറ് ആന്റണി ഗവൺമെൻറ് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫീസ് കൂട്ടിയപ്പോൾ ലോകമലയാള സമയത്ത് അഞ്ച് ലക്ഷം രൂപ കൊടുത്തത് ദൂർത്താണെന്ന് പറഞ്ഞ് ഞാൻ പ്രസ്താവന ഇറക്കി അന്ന് ഞാൻ കെ എസ് സിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സെനറ്റ് മെമ്പറാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് എ കെ എന്നെ തടയാനത്ത് കഴിച്ചു

രാഷ്ട്രീയമായിട്ട് അടിതടവുകളൊക്കെ കോൺഗ്രസിലേക്ക് പോകുന്നത് അതൊക്കെ ഒത്തിരി ജീവാനുഭവം ഉണ്ടല്ലോ അതെ അതെ തിക്താനുഭവങ്ങൾ ധാരാളം ഉണ്ടല്ലോ അതെ അതെ പക്ഷേ തിക്താനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകുന്ന എന്ത് പ്രസക്തി എന്നുള്ളതാണ് കോൺഗ്രസ് ചിലപ്പോൾ ദേശീയ അടിസ്ഥാനത്തിലോ സംസ്ഥാന അടിസ്ഥാനത്തിലോ അധികാരത്തിൽ ഉണ്ടാവില്ല എന്ന് വെച്ച് കോൺഗ്രസ് നശിച്ചു എന്നാലും കരുതുന്നില്ല അതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജീവിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് അതെ ഇന്ത്യയിൽ മതേതരത്തിൽ നിൽക്കണം വർഗീയത അവസാനിപ്പിക്കണം ഫാസിസ് അവസാനിക്കണം അതിന് ഒരു മണ്ണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിൽ അതാണ് അത് അത് അത്ഭുതകരമായ കാര്യമാണ് ആ തരത്തിൽ അത്ഭുതമുണ്ട് അതായത് കോൺഗ്രസ് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് താങ്കൾ ഇട നിന്നിരുന്ന ഇടത് വർഷം രണ്ടാമത് അധികാരത്തിലെത്തിയപ്പോഴാണ് താങ്കൾ ഇപ്പോൾ പോകുന്നത് അതിനകത്ത് ഒരു ക്ഷീണിതമായ കോൺഗ്രസ്സിലേക്ക് പോകാം എന്നൊരു തീരുമാനത്തിനകത്ത് ഈ പറയുന്ന റിബലിസം ഇപ്പോഴും ബാക്കിയുണ്ട് എന്റെ ചോദ്യം ഒന്നുകൂടെ ഈ താങ്കൾ സി അംഗമായിരുന്നില്ല ഒരു കാലത്തും ഇരുപത് വർഷക്കാലം അവിടെ നിന്നു സി പി എം അംഗമായിരുന്നു ഇന്നിപ്പോൾ എ കെ ആൻഡണി പ്രധാനമായിട്ടും പറയുന്നത് ആ ഒരു കാര്യമാണ് അവിടെ ചെന്ന് ചേരുമ്പോൾ ഈ ഇരുപത് വർഷക്കാലവും പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും തിരിച്ച് തറവാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും എന്ന തോന്നൽ ചേരുന്ന കാലത്ത് തന്നെ ഉണ്ടായിരുന്നോ അതങ്ങനെ പറയാൻ പറ്റും നമ്മളങ്ങനെ തോന്നിയിട്ടില്ലല്ലോ ഞാൻ യഥാർത്ഥത്തിൽ സി പി എമ്മിൽ ചേരാനല്ല പോയത് ഉമ്മൻചാണ്ടിക്ക് അത് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ സ്വതന്ത്രനായ എനിക്ക് സി പി എം പിന്തുണ നൽകാൻ തീരുമാനിച്ചു സി പി എം പിന്തുണയോടുകൂടെ മത്സരിച്ചു അപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ പ്രസ്താവനയുണ്ട് ചെറിയാൻ ഫിലിപ്പ് രാഷ്ട്രീയ തെളിമയാർ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ആദർശപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുക അതിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് അദ്ദേഹം ഞങ്ങളോടൊപ്പം നിൽക്കുന്നോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ജയിച്ചാലും തോറ്റാലും എന്നായിരുന്നു പ്രസ്താവന അദ്ദേഹം ജയിച്ചാലും തോറ്റാലും ഞങ്ങൾക്ക് ഒപ്പം നിൽക്കുമോ ഇല്ലയോ എന്നറിയില്ല അതേസമയം എ കെ ആണി വൻപിച്ച പുരുഷൻ ജയിച്ചു വിളിച്ചപ്പോൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ ആന്റണിയാണ് എന്നെ വിളിച്ചത് കാരണം അതിനുമുമ്പ് അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തോടൊപ്പം അകമ്പടി സേവിച്ച ഞാനാണ് അദ്ദേഹത്തെ കാറിൽ വേറെ ആരെയും അദ്ദേഹം കേട്ടിട്ടില്ല അപ്പോൾ മൂന്നാം തവണ മുഖ്യമന്ത്രി ആയപ്പോൾ ചെറിയ വലിപ്പമില്ല അത് അദ്ദേഹത്തിൻ്റെ ദുഃഖമായിരുന്നു അദ്ദേഹം എന്നോട് വിളിച്ചു വരണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പോയില്ല അപ്പോൾ ഞാൻ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോകും എന്ന ഒരു വാർത്ത പല പത്രങ്ങളിലും വന്നു അപ്പോൾ ശ്രീ എം എ ബേബി എൻ്റെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു പറഞ്ഞു പോകരുത് പിണറായി വിജയനെ കാണണം ഞാൻ പിണറായി വിജയനെ കണ്ടു ബേബിയുടെ അപ്പോൾ ഞങ്ങളോടൊപ്പം തുടരണം എന്നാണ് പറഞ്ഞത് അതായത് പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നതിന് പിന്തുണ നേടുന്ന അപ്പുറം ദീർഘകാല അടിസ്ഥാനത്തിൽ സി പി എമ്മിൽ നിൽക്കാനുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞു ഞങ്ങളോടൊപ്പം നിൽക്കണം ഞങ്ങൾ തീർച്ചയായും സംരക്ഷിക്കും അപ്പോൾ പറഞ്ഞ് പി ലോ ലോലപ്പൻ നമ്പാടിനെ സംരക്ഷിച്ചില്ലേ ടി കെ എം സി സംരക്ഷിച്ചില്ലേ ഞങ്ങൾ സംരക്ഷിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പാർട്ടിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ പറഞ്ഞു ഞങ്ങൾ സഹയാത്രികന്മാരായി നിർത്തുന്നുണ്ടല്ലോ ഞങ്ങൾ സഹയാത്രികന്മാരായി പലരെയും നിർത്തുന്നുണ്ടോ അങ്ങനെ നിൽക്കാമല്ലോ അപ്പോൾ തന്നെ പാർട്ടി അംഗത്വം എടുക്കുന്നതിനെ ഉള്ള ഒരു വൈമനുസ്യൻ ഞാൻ പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ കൈറലി ടി വി കൈറലി ടി വി പാർട്ടിയുടെ ചാനലൊന്നുമല്ല സ്വതന്ത്ര ചാനലാണ് അവിടെ മമ്മൂട്ടിയാണ് ചെയർമാൻ അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു പ്രോഗ്രാം അവതരിപ്പിക്കാമല്ലോ എന്ന് പറഞ്ഞു അത്തരം കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് താങ്കളുടെ ആ പ്രോഗ്രാം ഒക്കെ ആ കാലത്ത് കേരളം മുഴുവൻ കണ്ടതാണ് അല്ല ഞാൻ പറഞ്ഞു വന്നത് പാർട്ടി അംഗത്വത്തെ കാര്യമാണ് അപ്പം ഞാൻ വന്നപ്പോൾ ഉണ്ടൊരു ധാരണ പാർട്ടി അംഗത്വം ഇല്ലെടുക്കില്ല അതേ പാർട്ടി നേതാവായിരിക്കും പറ്റില്ലല്ലോ അതെ അതിന് കാരണമായി അവർ തന്നെ പറഞ്ഞു നിങ്ങൾ ബ്രാഞ്ച് കമ്മിറ്റി തുടങ്ങിയ എങ്കിൽ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉന്നതരായ നേതാവല്ലേ പാർട്ടിയിൽ അംഗത്വം എടുത്ത് നേതാവാൻ പറ്റില്ലല്ലോ അപ്പോൾ പറഞ്ഞത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞാൻ ഉറച്ചു നിൽക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ എനിക്കൊരു ഉറച്ച സീറ്റ് നിറയണം ഇത് മാത്രമാണ് എൻ്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് വരെ ഞാൻ കേരളം മുഴുവൻ ഓടി നടന്നു എൻ്റെ ചെറിയാൻ ഫിലിപ്പ് പ്രതികരിക്കുന്ന പങ്ക്

ഒരിടം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഏറ്റവും അടുത്തയാൾ എന്ന സ്ഥാനം ഇതെല്ലാം ലഭിച്ചില്ലേ ഞാൻ ചോദിച്ച സീറ്റ് തന്നെയാണ് അടുത്ത തെരഞ്ഞെടുപ്പ് അല്ലാതെ അവിടുത്തെ മുറിയല്ല ഭക്ഷണമല്ല മുറിയും ഭക്ഷണവും സെൻട്രൽ ജയിലിലും കിട്ടും അതിനാവശ്യമൊന്നുമില്ല നേതാക്കളുടെ വലിയ അടുപ്പക്കാരൻ അല്ലെങ്കിൽ വളരെ ആ വാക്ക് പാലിക്കാൻ കഴിയാതെ വന്നപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞു ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഇന്ന സീറ്റ് മത്സരിപ്പിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു അവസാനം മത്സരിക്കാൻ സീറ്റുകൾ കിട്ടാത്ത അവസ്ഥ അന്ന് പിണറായി വിജയൻ ശക്തനല്ല വളരെ ദുർബലനാണ് അതെ തിരുതാംകൂറിൽ എല്ലാ സ്ഥലങ്ങളിലും ബി എസ് എസ് പ്രാമുണ്യം അപ്പോൾ ബി എസ് ആളുകൾക്ക് എന്നോട് വിരോധമുണ്ട് കാരണം ഞാൻ പിണറായിയുടെ ആളാണ് പിന്നെ അങ്ങനെ ഞാൻ വന്നതിന് അന്ന് മുതൽ പിണറായിയുടെ ആളാണെന്നുള്ള പേരിൽ ബി എസ് എന്നോട് ഉണ്ടായിരുന്നു അദ്ദേഹം പലപ്പോഴും എന്നെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്

അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും പ്രകോപിതനായത് അച്യുതാനന്ദനാണ് അതാണ് ലാവൽ കേസ് പിണറായിയെ ന്യായീകരിച്ചതാണ് പിട്ട എന്നോട് അച്യുതാനന്ദനോട് ശത്വതയ്ക്ക് കാരണം അതാണ് അതൊരു അത്ഭുതകരമായ കാര്യമാണ് ശ്രീ ചെറിയ അൻഫിലിപ്പ് അതിനകത്ത് കൗതുകൊള്ളൊരു കാര്യം ഈ പിണറായി വിജയൻ ഈ സമീപകാലത്ത് മുഖ്യമന്ത്രി ആകുന്നവരെയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ എതിർപ്പ് ഏറ്റ ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ നിരന്തരമെന്നോണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സൗഹൃദങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകൾ എന്നത് അങ്ങേയറ്റം മതിക്കപ്പെടുന്ന ഒരു നിലയായിരുന്നില്ല കേരളത്തിൽ പക്ഷെ താങ്കൾ ഉറച്ചാണ് അങ്ങ് നിന്നത് പക്ഷേ അങ്ങനെ ഉറച്ചു നിന്നതിൻ്റെ ഒരു ഒരു ആനുകൂല്യം താങ്കൾക്ക് അവിടെ നിന്നും കിട്ടിയിട്ടില്ല പിണറായി വിജയനൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയിട്ടില്ല കാരണം അന്ന് പിണറായി വിജയൻ ദുർബലനായിരുന്നു അദ്ദേഹത്തിന് ഇന്ന സ്ഥലത്ത് എനിക്കൊരു സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി എന്ന് ആജ്ഞാപിക്കുന്ന ജില്ലാ കമ്മിറ്റി സെക്രട്ടറിമാരെല്ലാം ഒന്നും അദ്ദേഹത്തോട് ആയിരുന്നില്ല ആരുടെ പേര് പറയുന്നില്ല തിരുവനന്തപുരത്തു ആയിരുന്നില്ല ആയിരുന്നില്ല കോട്ടയത്തായിരുന്നു കോട്ടയത്ത് നിന്ന് അന്ന് മിഷനാണ് ബാക്കി സ്ഥലങ്ങളായിരുന്നില്ല ഈ രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നിലപാടെടുക്കാമായിരുന്നു അതൊക്കെ ഇപ്പോഴത്തെ കാര്യം ഞാൻ പഴയ കാര്യമല്ലേ പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യം അത് അത് ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വേറെ വേറൊരിതിലേക്ക് കൊണ്ടുപോകണം അല്ല അതുകൊണ്ടല്ലാം ചോദിച്ചത് അതായത് പിണറായി വിജയനുമായിട്ട് ആ അദ്ദേഹം രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്ന ഓഫർ എവിടെ നിന്ന് വന്നും ചോദിക്കാതെ രാജ്യസഭ പറയുന്നത് അല്ല ഞാൻ വന്നവിടെ രാജ്യസഭയാണോ എന്താ പറയൂ അത്ര മണ്ടനാണോ അല്ല അതുകൊണ്ടല്ലാം ചോദിച്ചു ഞാൻ രാജ്യസഭ ആണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല ആ മനസ്സിലായി അതായത് ഞാൻ ചോദിച്ചത് അതുകൊണ്ടല്ല എനിക്ക് താങ്കൾക്ക് ആ ചോദ്യം പൂർണ്ണമായി കിട്ടിയാൽ മനസ്സിലാവും അതായത് ഈ പിണറായി വിജയൻ ക്ഷീണിതനായിരുന്ന കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ആളുകൾ ഇല്ലാതിരുന്ന കാലത്ത് കൂടെ ഉണ്ടായിരുന്ന ഉറച്ചു നിന്ന താങ്കൾ അദ്ദേഹം അധികാരത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് താങ്കൾക്ക് രാജ്യസഭാ സീറ്റ് നൽകാമെന്നുള്ള നിലപാട് സ്വീകരിക്കാമായിരുന്നു ആ ഒരു അനുഭവം ഉണ്ടായില്ലേ എന്നായിരുന്നു നിങ്ങൾ രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് എങ്ങനെ വന്നു എന്നുള്ളത് പറയാതെ എങ്ങനെ എന്നാൽ അത് പറഞ്ഞു നമുക്ക് ഞാൻ വന്ന ഉടൻ തന്നെ രാജ്യസഭയാണെന്ന് പറയുമോ അത്ര മണ്ഡലാണോ ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഷുവർ സീറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു അത് ആദ്യം തരാൻ പറ്റിയില്ല സീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോൺഗ്രസ് ഒമ്പത് സീറ്റ് കിട്ടിയപ്പോൾ കിട്ടിയ ഒരു കോട്ടയാണ് ഡോക്ടർ ജോർജ് തോമസ് ആ കോട്ടയാണ് ആ കോട്ടയിലേക്കാണ് പോകുന്നത് മാത്രമല്ല വി എസ് അച്യുതാനന്ദ്രൻ്റെ കോട്ട രണ്ട് ഘടകങ്ങളുണ്ട് അവിടെ ഞാൻ ചോദിച്ച സീറ്റുമല്ല വേറൊരു സീറ്റ് ഇല്ലാതെ വന്നപ്പോൾ വന്നു പക്ഷേ ഒരു പാർട്ടി തീരുമാനം വന്നതിൽ അവിടെ മത്സരിക്കാൻ ഞാൻ തയ്യാറായി അവിടെ മത്സരിക്കുമ്പോൾ ജയിക്കാൻ സാധ്യതയില്ല എന്ന് പിണറായി വിജയൻ അറിയാം എനിക്കും അറിയാം പക്ഷേ എനിക്ക് സീറ്റ് തന്നു അത്രയേ ഉള്ളൂ ജയിച്ച് തോറ്റ് വന്നപ്പോൾ അദ്ദേഹം എനിക്ക് ആദ്യമായി തന്നെ എന്നെ വെറുതെ നിർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കെ ടി സി തന്നു കോൺഗ്രസിലായിരുന്നു ഞാൻ അങ്ങനെ ഒരു കോർപ്പറേഷൻ ഓർഡർ സ്വീകരിക്കില്ലായിരുന്നു പക്ഷേ ഞാൻ പെട്ടുപോയി അതുകൊണ്ട് എനിക്ക് മാർഗമില്ല അപ്പം അതുകൊണ്ട് ഞാൻ കെ ടി ഡി സി സ്വീകരിച്ചു പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരുന്നു അദ്ദേഹം എല്ലാ പിന്തുണയും തന്നു സാധാരണ ഈ കോർപ്പറേഷൻ ബോർഡ് എന്നൊക്കെ പറയുന്നത് ഒരു കാറും സൗകര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ വയസ്സെന്ന ആളുകൾക്ക് ഉപയോഗിച്ച് കൊടുക്കുന്ന ഒരു ഉപകാരമാണ് ഞാൻ പലപ്പോഴും പറയാണ്ട് കണ്ടം ചെയ്ത് രാഷ്ട്രീയം പണ്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഞാനും കണ്ടം ചെയ്യപ്പെട്ട ആളായെന്ന് എനിക്ക് അപ്പം തോന്നി പക്ഷേ എങ്കിൽ പോലും കോടിയേരി ബാലകൃഷ്ണ ടൂറിസം വന്നിരുന്നതിലെ എനിക്ക് എല്ലാ പ്രോത്സാഹനവും കിട്ടിയത് കൊണ്ടും അവിടെ എനിക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ പറ്റി അറുപത് വർഷത്തെ കെ ജിയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസന നേട്ടങ്ങൾ ഏറ്റവും വലിയ ലാഭം നഷ്ടത്തിൽ കിട്ടുന്നതായിരുന്നു അങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു അതിന് എനിക്ക് കോടിയേരി ഭാഷയുടെ പിന്തുണ ലഭിച്ചു അതുകൊണ്ട് കെ ടി ഡി സക്സസ് ആയി കെ ടി ഡി സി കഴിഞ്ഞപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഞാൻ സീറ്റുകൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ള എപ്പോഴും നാല് സീറ്റുകളാണ് അതായത് ഒന്ന് തിരുവനന്തപുരം വെസ്റ്റ് എൻ്റെ കർമ്മ മണ്ഡലം രണ്ട് ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കും അല്ല മത്സരിച്ച് ജയിക്കുന്ന എഴുപത്തി ഏഴ് മുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു ഒരു സ്ഥലമായിരുന്നു കാലക്കൂട്ടം ഇതാണ് തിരുവനന്തപുരത്തെ പിന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ജയിക്കാവുന്ന പ്രത്യേക പ്രത്യേകിച്ച് കടപ്പുറം മുഴുവടെയാണ് അങ്ങനെയുള്ള ചില ഇക്വേഷൻസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തരണം എന്ന് പറഞ്ഞു ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ള സീറ്റായിരുന്നു ജോസഫ് ഗ്രൂപ്പിൽ ആൻഡി രാജു മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥ തോന്നും സ്വാഭാവികമായിട്ടും ആ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് എന്നെ എടുക്കാമായിരുന്നു ജോസഫ് ഗ്രൂപ്പ് ചോദിച്ചത് എനിക്കറിയാം ബി ജോസഫ് എന്നോട് പറഞ്ഞു കാഞ്ഞിരപ്പള്ളി സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വിട്ടുതരും പക്ഷേ കാഞ്ഞിരപ്പള്ളി ചോദിച്ച് ചോദിച്ചില്ലെന്ന് മാത്രമല്ല അത് അൽഫോൺസ് കണ്ടെത്താൻ കൊടുക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ സീറ്റ് നൽകിയില്ല ഞാനൊന്ന് നമ്മുടെ ഈ സമയക്കുറവാണ് ഞാൻ ഇടയ്ക്ക് കയറി ഇടപെടുന്നത് ശ്രീ ചെറിയ അനഫലപ്പി സീറ്റെ സംബന്ധിച്ച് ശരിയാണ് താങ്കൾ ആവശ്യപ്പെട്ടു കിട്ടിയില്ല എന്ന് കരുതുക പക്ഷേ അപ്പോഴും ഈ പാർട്ടിക്കൊപ്പം നിൽക്കാം പാർട്ടിക്കൊപ്പം എന്തെങ്കിലുമൊക്കെ പദവികളിലൂടെ താങ്കൾ കടന്നുപോയി രാഷ്ട്രീയ പ്രസക്തി നശിപ്പിച്ചു കഴിഞ്ഞു സി പി എം പറഞ്ഞാൽ നല്ല പ്രശ്നം രാഷ്ട്രീയ പ്രസക്തി കിട്ടണമെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ എന്താ ചെയ്യുന്നുണ്ട് ഞാൻ കോൺഗ്രസിലായിരുന്നു അപ്പൊ കോൺഗ്രസിന്റെ നേതാവായിരുന്നു കെ എസ് സിന്റെ പ്രസിഡന്റ് ആയിരുന്നു യൂത്ത് കോൺഗ്രസ് കെ പി സി സെക്രട്ടറി ആന്റണി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ഈ കേരള രാഷ്ട്രീയത്തിലല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണെങ്കിൽ ഒന്നുകിൽ സംഘടനയുടെ നേതാവായിരിക്കണം അല്ലെങ്കിൽ പാർലമെൻറ്റ് രംഗത്ത് വേണം ഞാൻ ഇരുപത് വർഷമായിട്ട് സംഘടനാപരമായി ഞാൻ നേതാവല്ല കോൺഗ്രസിൽ ഞാൻ നേതാവായിരുന്നു ഇവിടെ സഹയാത്രികൻ എന്ന് പറഞ്ഞ മേലെങ്കിലുള്ളൂ അതേസമയം ഈ പറയുന്ന കോർപ്പറേഷൻ്റെ ബോർഡോ ലഭിച്ച ഞാൻ അവിടെ എനിക്കൊരു സംശയമുണ്ട് ഈ കാര്യങ്ങൾ താങ്കൾ ഇതിനകത്ത് വലിയ രാഷ്ട്രീയമായിട്ട് എഴുതുകയും ഗ്രന്ഥകാരനായിട്ടുള്ള ആളാണ് ആ തരത്തിലൊരു ബുദ്ധിജീവി പ്രവർത്തനങ്ങൾ നടത്താവുന്ന ഒരാളാണ് താങ്കൾ ഇപ്പോഴും അതിന് അതാണല്ലോ കോൺഗ്രസിനകത്താണെങ്കിലും താങ്കളുടെ ഒരു പ്രാധാന്യം അതായിരിക്കുമല്ലോ ഇവിടെ ഇപ്പോൾ കേന്ദ്രത്തിൽ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം വന്നു ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ നേരത്തുള്ള രാഷ്ട്രീയ ഭരണം വന്നു സ്വാഭാവികമായിട്ടും താങ്കൾക്ക് നോട്ട് നിരോധനം പൗരത്വ ഭേദഗതി നിയമം ഇങ്ങനെ രാഷ്ട്രീയമായിട്ട് ഇടപെടാവുന്ന അതായത് കോൺഗ്രസുകാർക്കോ ഇടതുപക്ഷക്കാർക്കോ രാഷ്ട്രീയമായിട്ട് അതിശക്തമായിട്ട് ഇടപെടാവുന്ന കാലം വന്നു അതിന് പക്ഷേ താങ്കൾ തയ്യാറാകാത്തതുകൊണ്ടല്ലേ മനസ്സിലാക്കേണ്ടത് ഞാൻ എന്റെ പങ്കി ചെറിയാൻപിലി പ്രതികരിക്കുന്നു എന്ന് പറയുന്നത് ആദ്യത്തെ അഞ്ചു വർഷം പിന്നീട് കെ ടി സി ജാമനെപ്പറ്റി പറ്റിയില്ല പിന്നെ അഞ്ചു വർഷം അത് ടി വി ചാനലുകൾ ഏറ്റവും വ്യൂർഷിപ്പുള്ള ഒരു പ്രോഗ്രാമായിരുന്നു നിശിതമായി വിമർശിച്ചിരുന്നു കോൺഗ്രസിനെ മാത്രമല്ല ബി ജെ പി അതേസമയം ഞാൻ അവസാനം നവകേരളം കർമ്മസമിതിയുടെ കോർഡിനേറ്റർ ആയപ്പോൾ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായി മാറി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തന പരിപാടി അനുസരിച്ച് രാഷ്ട്രീയം പാടില്ല എനിക്ക് ചാനൽ ചർച്ചകളിൽ പുറത്തേക്ക് ഞാൻ പോകാൻ പറ്റത്തില്ല രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാൻ വയ്യാത്തതൊന്നും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് രാഷ്ട്രീയം പറഞ്ഞപ്പോൾ ആ ആരോ പരാതി കൊടുത്തപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എനിക്ക് നോട്ടീസ് നൽകി അത് ഫേസ്ബുക്ക് പിൻ പിൻവലിക്കണം അപ്പോൾ ഞാൻ രാഷ്ട്രീയ വ്യക്തിത്വമല്ലാതെ ഒരു ഉദ്യോഗസ്ഥനായി മാറി ഞാൻ ഉദ്യോഗസ്ഥനാവാൻ വേണ്ടി രാഷ്ട്രീയത്തിറങ്ങിയ ആളല്ല എനിക്ക് സർക്കാർ ബാങ്കിൽ വലിയ ഉയർന്ന ഉദ്യോഗം കിട്ടി ഞാൻ പി എസ് സി ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല ഉദ്യോഗം കിട്ടുമായിരുന്നു അല്ലെങ്കിൽ ഐ എ എസ് കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉദ്യോഗം കിട്ടുമായിരുന്നു ഉദ്യോഗസ്ഥനാവാൻ വേണ്ടിയല്ല രാഷ്ട്രീയ ജീവിയായി ഞാൻ ഇറങ്ങിയത് അല്ല പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും ആ എം പി രാജേഷ് പോലും ചില സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ട് ആളുകൾ വി ഡി സതീശിനെ പോലും സ്പീക്കർ സ്ഥാനവും സർക്കാരിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനവും രണ്ടാണ് സ്പീക്കർ സ്ഥാനത്തിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് ഒരു സ്പീക്കർ എന്ന് പറയുന്ന ആൾ നിഷ്പക്ഷനായിരിക്കേണ്ട ആളാണ് പാർട്ടി അംഗമാകാൻ പാടില്ല എന്നൊരു അവസ്ഥ അതാണ് അതാണ് ഭരണഘടനാപരമായ അവസ്ഥ പക്ഷേ സ്പീക്കർ എപ്പോഴും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകൃതിയായിട്ടാണ് വരുന്നത് സ്പീക്കറായിട്ട് വരുന്ന ആൾക്ക് നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലപ്പോഴും രാഷ്ട്രീയം പറയാൻ പറ്റത്തില്ല പക്ഷേ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമസഭാ രാഷ്ട്രീയം മാത്രമല്ലല്ലോ പൊതുവായ രാഷ്ട്രീയം രാഷ്ട്രീയ വ്യക്തിത്വത്തിൽ പറയാം ഉദ്യോഗസ്ഥനാക്കി മാറ്റി കളഞ്ഞു ഇടതുപക്ഷം ഉദ്യോഗസ്ഥനാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അതൊരു അതാണ് ഞാൻ നിങ്ങൾ ചോദിച്ചുള്ള മറുപടിയാണ് പറഞ്ഞത് ഉദ്യോഗം നിങ്ങൾക്ക് എന്തുകൊണ്ട് രാഷ്ട്രീയമായി പ്രതികരിക്കാൻ പറ്റിയില്ല എന്നതിനുള്ള ഉത്തരമാണ് പറഞ്ഞത് അതെ അതെ അതായത് ഈ രാഷ്ട്രീയ പ്രസക്തി ഇല്ലാതായി പോയത് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥ പദവിയിലേക്ക് ഒതുക്കി കളഞ്ഞു സി പി എമ്മിൽ അത് മാത്രമല്ല കാലങ്ങളിൽ എന്നെ കേരളം മുഴുവൻ ഉള്ള യോഗങ്ങളിൽ കൊണ്ടുപോകായിരുന്നു എനിക്ക് ഞാൻ മിക്കവാറും രാത്രി കാലങ്ങൾ ഉറങ്ങിയിരുന്നത് മുഴുവൻ ട്രെയിനിലാണ് പാർട്ടി ഓഫീസുകൾ കേരളത്തിലെ സി പി എമ്മിന്റെ എല്ലാ പാർട്ടി ഓഫീസുകളിലും ഞാൻ ഇന്ത്യ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ ഹോട്ടലുകളിൽ പോയിട്ടില്ല പാർട്ടി ഓഫീസിൽ തന്നെയാണ് കിടന്നിട്ടുള്ളത് അക്കാലത്ത് എന്നാൽ സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്ന വരുന്ന ആളുകളാണ് ഇന്ന് മന്ത്രിസഭയിലുള്ള ആളുകളല്ല എന്നെ പലയിടത്തും കൊണ്ടുപോയിട്ടുള്ള ആളുകളാണ് പല മീറ്റിങ്ങുകൾക്കും കാരണം ഇന്ന് പേര് പറയുന്നില്ല ഇന്ന് മന്ത്രിസഭയിലുള്ളവരും ഇന്ന് കാണുന്ന പ്രാ പ്രാണിമാരായ പല ആളുകളും അന്ന് ഇരുപത് വർഷം മുമ്പ് എന്നെ കൊണ്ടുപോയിട്ടുള്ള ആൾ ക്ഷണിച്ചുകൊണ്ടുപോയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ രാഷ്ട്രീയ പ്രചാരകനായി സി പി എമ്മിൻ്റെ ഒരു വക്താവിനെ പോലെ കഴിഞ്ഞിരുന്ന കാലമുണ്ട് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് എന്നെ എൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പുതിയ വന്നപ്പോൾ പോയി അവിടെയാണ് ശ്രീ ചെറിയ ഫിലിപ്പ് എനിക്ക് നേരത്തെ ഉള്ള ചോദ്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നത് താങ്കൾ ഈ പറയുന്ന കാലമാകുമ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടും അല്ലാതെയായിട്ടും സി പി എമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറി താങ്കൾക്ക് നേർക്കു നേർ വർത്തമാനം പറയാവുന്ന ഈ പ്രയാസങ്ങൾ ചെന്ന് പറഞ്ഞ് എന്റെ രാഷ്ട്രീയ പ്രസക്തിയിലേക്ക് എന്നെ തിരിച്ചുകൊണ്ടുവരുമെന്ന് പറയാവുന്ന ഒരാളായി അടുപ്പമുള്ള ആളായി മാറിയില്ലേ അതെന്തുകൊണ്ട് താങ്കൾ ഉപയോഗിച്ചില്ല അത് പറഞ്ഞില്ല മുഖ്യമന്ത്രി എനിക്ക് ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞില്ലെന്ന്

അല്ല എന്നിട്ടും എന്തുകൊണ്ടായിരിക്കണം അവർ എല്ലാ അധികാര പദവിയും ഉണ്ടായിരുന്നിട്ടും അവർ അതോട് നല്ല രീതിയിൽ പ്രതികരിക്കാതിരുന്നത് അതെനിക്ക് അവരോട് ചോദിക്കണം എന്ന് വെച്ചാൽ ആ കാലം ആകുമ്പോഴേക്ക് താങ്കളെ ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടിലേക്ക് അവർ എത്തിയിട്ടുണ്ടാകും ഉപയോഗപ്പെടുത്തേണ്ടതില്ല എന്നുള്ളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നു പരസ്യമായ കാര്യങ്ങൾ മാത്രമല്ല രഹസ്യമായ പല കാര്യത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ പറയത്തില്ല അത് ഞാൻ താങ്കൾ നേരത്തെ വാർത്താസമ്മേളനത്തിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് നോക്കൂ ഇവിടെ ഈ താങ്കൾ ഇപ്പോൾ കോൺഗ്രസിലേക്ക് മാറുന്നു താങ്കൾ സ്വാഭാവികമായിട്ടും അവരോട് സംസാരിച്ചിട്ടായിരിക്കില്ലേ ഇറങ്ങിയിട്ടുണ്ടാവുക കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ പിണറായി വിജയനും താങ്കളോട് പോകരുത് എന്ന് പറഞ്ഞില്ലേ അതായത് എന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്ന ഇപ്പോഴല്ല ഞാൻ കോൺഗ്രസ് വിട്ട് വീണ്ടും എ കെ അന്യ മുഖ്യമന്ത്രിയായ അന്ന് മുതൽ എന്നെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എ കെ എണ്ണിക്ക് അതൊരു വലിയ ദുഃഖമാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ എ കെ അണ്ണി പറഞ്ഞു ചെറിയാ വലിപ്പ് വിട്ടുപോയിട്ട് മഞ്ഞ് നിന്ന് മഞ്ഞു മഞ്ഞുരുകയാണോ നിങ്ങളുടെ ലേഖം തന്നെ ചോദിച്ചത് അപ്പോൾ പുള്ളി പറഞ്ഞു മഞ്ഞുരുകൊന്ന് പറഞ്ഞാൽ ആ പ്രശ്നമില്ല ചെറിയാ വലിപ്പ് പോയപ്പോൾ ആദ്യത്തെ കുറച്ച് ആളുകൾ ഇപ്പോൾ ഒരു പരിഭവം ഉണ്ടായിരുന്നു പിന്നീട് ആ ബന്ധം ദൃഢമായി ഡൽഹിയിൽ വന്ന പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആദ്യം വരുന്നത് ചെറിയ വലിപ്പാണ് ഒരിക്കൽ കോടിയേരിയും ചെറിയാലും ഒരുമിച്ച് വന്നു വീട്ടിൽ വന്ന കഥ പറഞ്ഞു എൻ്റെ വീട്ടിൽ എപ്പോൾ വന്നാലും ചെറിയ വലിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സ്ഥിരമായി തുടരുന്നു എങ്കിലും ചെറിയ വിലപ്പ് രാഷ്ട്രീയ നിലപാട് മാറ്റിയില്ല അപ്പോൾ ഈ സ്ഥിരമായി വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആളും ഞാനും നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുമല്ലോ ഇനി ഉമ്മൻചാണ്ടിയുമായി ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് വേദി പങ്കിട്ടെന്നാണ് എല്ലാവരും പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ മകളുടെ കല്യാണവും മറ്റൊക്കെ ഉണ്ടായ സമയത്ത് കല്യാണം ഉറപ്പിക്കാൻ പോലും ഞാൻ കൂടെ പോയിട്ടുണ്ട് കല്യാണം ഉറപ്പിക്കാം കല്യാണത്തിനല്ല അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ഏത് പ്രശ്നമുണ്ടെങ്കിലും സ്വകാര്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ഭാര്യയോ മക്കളോ എന്നെ വിളിച്ചിട്ടുണ്ട്

പിണറായിയോടും കോടിയേരിയോടും ഇക്കാര്യം ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അവർ തടയാൻ ശ്രമിച്ചില്ലേ പോകരുതെന്ന് പറഞ്ഞ ഞാൻ കോടി കോടിയേരിയോട് സംസാരിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ പറയുന്നില്ല പോകരുതെന്ന് പറഞ്ഞില്ല അല്ല ഞാൻ എന്ത് കോടിയേരിയുമായി ഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നത് അന്തസ്സേടാണ് അതെനിക്ക് മനസ്സിലാവുന്നു പിണറായി വിജയനെ കണ്ടില്ലേ ശ്രീ പിണറായി വിജയനെ ഈ പറയുന്ന അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനു ശേഷം സ്വാഭാവികമായിട്ടും അദ്ദേഹം എപ്പോഴും എന്നെ വിളിക്കാറുള്ളതാണ് അദ്ദേഹം മുഖ്യമന്ത്രി ശേഷം എന്നെ വിളിച്ചിരുന്നില്ല മുഖ്യമന്ത്രി ആയി ആയിക്കഴിഞ്ഞ് വീണ്ടും മുഖ്യമന്ത്രി ആയപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ ഈ പാസുകൾ വിതരണം ചെയ്യുന്ന ചുമതല എനിക്കായിരുന്നു ആളുകൾ കൊണ്ടിരുത്തുന്ന പണിയെല്ലാം ഞാനായിരുന്നു അദ്ദേഹം വീണ്ടും കാരണം പിണറായി വിജയൻ ആയത് എൻ്റെ ഒരു സന്തോഷ നിമിഷമായിരുന്നു കാരണം പിണറായി വിജയൻ ഒരിക്കൽ കേരളത്തിന് മുഖ്യമന്ത്രിയാവില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പലരും എന്നോട് ശപഥം ചെയ്തിരുന്നു ചെറിയ ഞാൻ പേപ്പിൽ ചില മന്ത്രിയായിരിക്കും പക്ഷെ പിണറായി വിജയൻ അച്യതാനന്ദം ജീവിച്ചിരിക്കുന്ന കാലം ആവത്തില്ല എന്നാണ് പറഞ്ഞു അവരുമായിട്ട് ഞാൻ പന്തയം വെച്ചു അച്യുതാനന്ദ ജീവിച്ചിരിക്കുന്നതന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് അന്ന് അത് അപ്പോൾ ആ ആഘോഷത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട് എ കെ സി ലഡുതരൻ നടത്തിയ ആഘോഷങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഉള്ള സന്ദർഭത്തിൽ പിണറായിയുടെ സ്ഥാനാരോഹണം ഒരു വലിയ വിജയമാക്കാൻ വേണ്ടി സമൂഹത്തിൻ്റെ വലിയ ആളുകളെ മുഴുവൻ ക്ഷണിച്ചു വരുത്തിയിരുത്തുന്ന ചുമതല ഞാനാണ് നിർവഹിച്ചത് ഇത്തവണ സത്യപ്രതിജ്ഞ നടന്നപ്പോൾ എനിക്കൊരു പാസ് പോലും കിട്ടിയില്ല ആരും എന്നെ വിളിച്ചതുമില്ല ഞാൻ പുത്തലത്തിൻ്റെ അശ്വത് ചോദിച്ചു അവിടെ കയറാൻ പറ്റി അപ്പോൾ പ്രോട്ടോക്കോൾ അനുസരിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ ഉള്ളൂ ആ ലിസ്റ്റിൽ എൻ്റെ പേരിലല്ലോ എന്ന് പറഞ്ഞു അതോ അപ്പം ഞാൻ പ്രോട്ടോക്കോള് പറഞ്ഞില്ല പക്ഷേ എങ്കിലും സത്യപ്രതിജ്ഞ ഞാൻ ആവശ്യത്തോടെ ഇരുന്ന് വീട്ടിലിരുന്ന് നിന്ന് അത് പക്ഷെ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണല്ലോ അത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വന്നു അപ്പോൾ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ സത്യപ്രതിജ്ഞ ചിടങ്ങി ഞാൻ ടി വി കണ്ടപ്പോൾ അതിനകത്ത് തിരുവനന്തപുരത്തെ ഹോട്ടൽ ഉടമകൾ ഹോസ്പിറ്റൽ ഉടമകൾ തിരുവനന്തപുരത്ത് പ്രമാണിമാർ ഇരിക്കുന്നു അവർക്കെല്ലാം പാസ് കിട്ടി അതുപോലെ തന്നെ ചില മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളെന്ന് പറഞ്ഞ പേരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഭാഗത്തുനിന്ന് എത്തിയ ആളുകളുടെ പ്രവാഹം അപ്പോൾ അവിടെ ചെല്ലാനുള്ള അർഹത എനിക്കില്ലേ എന്ന് എനിക്ക് തോന്നി അതിൽ ഞാൻ ദുഃഖിതനായിരുന്നു അവസാനം ഞാൻ പിണറായി വിജയനെ തന്നെ നിന്ന് കാണണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു ഞാൻ എൻ്റെ ദുഃഖം അറിയിച്ചു അത് സത്യമാണ് അദ്ദേഹം അങ്ങനെയാണ് ഞാൻ അങ്ങനെ അദ്ദേഹം അതിൽ എൻ്റെ ദുഃഖത്തോട് പൂർണ്ണമായി അനുഭവം പ്രൊട്ടിപ്പിക്കുകയാണിത്

എനിക്ക് എനിക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു അത്താണി പിണറായി വിജയനാണ് അദ്ദേഹം എൻ്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കണ്ണിൻ്റെ പ്രശ്നം വന്നപ്പോൾ ചെന്നൈക്ക് വിടാമെന്ന് പറഞ്ഞു കോടിയേരി വാർഷിന് ചിലകൾ വഹിക്കുമ്പോൾ ഞാൻ കൈ എൻ്റെ കാശുണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ സ്വകാര്യ കാര്യങ്ങൾ ദുഃഖങ്ങൾ പറയാൻ എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് മാതാപിതാക്കളില്ലല്ലോ ഭാര്യ മക്കളില്ലല്ലോ അപ്പം എന്നെ ഒരു രക്ഷകർത്താവായി തന്നെയാണ് അദ്ദേഹം കണ്ടിരുന്നത് ഒരു കുടുംബാംഗമായിട്ടാണ് കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുന്നോ എന്ന് സംശയം എനിക്ക് തോന്നിയിരുന്നു എങ്കിലും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട് അവിടെ അവിടെ ചെറിയ ഫിലിപ്പൊരു സംശയം വരുന്നത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പല്ല വ്യക്തിപരമായിട്ട് അങ്ങേയറ്റം അടുപ്പം കാണിച്ചിരുന്ന ഒരു രക്ഷാകർത്താവെന്ന നിലക്ക് നിന്നിരുന്ന പിണറായി വിജയൻ അതിൽ നിന്ന് എന്ന് വെച്ചാൽ ആരോഗ്യ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്നതെന്ന് ശ്രദ്ധ കൊടുത്തിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ അത് പിൻവാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു കാരണമുണ്ടാകുമല്ലോ എന്തെങ്കിലും വീഴ്ച താങ്കളുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയമായിട്ടോ അല്ലാതെയോ ഞാൻ പല ദിവസം ഞാൻ പല ദിവസം ആലോചിച്ചിട്ടുണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് സി പി എമ്മിനോ പിണറായി വിജയനോ കോടിയേരി ബാലകൃഷ്ണനോ ആർക്കും ദോഷമുണ്ടാക്കുന്ന ഒരു പരാമർശവും ഞാൻ നടത്തിയിട്ടില്ല സി പി എമ്മിന് ഗുണകരമില്ലാതെ ദോഷകരമായ കാര്യങ്ങളാണ് എന്നും ഗുണകരമായ കാര്യങ്ങൾ മാത്രമാണ് എന്നും ചെയ്തിട്ടുള്ളത് പാർട്ടിയുടെ ആസ്ഥാനത്ത് ഞാൻ ഇരിക്കുമ്പോഴും ആ പാർട്ടിയുടെ ആസ്ഥാനത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും ഒരു വാർത്ത പോലും ഞാൻ ചോർത്തിയിട്ടില്ല അവിടെ വാർത്ത ചോർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് അതെനിക്കറിയാം ആരാണെന്ന് എനിക്കറിയാം ഞാൻ പറയാൻ പോയിട്ടില്ല പക്ഷേ അത്രയ്ക്ക് വിശ്വസ്തയോ അവിടെ നിന്നിരുന്നു അതുകൊണ്ടാണല്ലോ എന്നെ അവിടെ എഴുതിയിരുന്നത് അത്തരം വിശ്വസ്തതയുണ്ടായിരുന്ന ആള് ആളെ പാർട്ടി അവഗണിച്ചു തുടങ്ങിയെന്ന് മനസ്സിലായത് രണ്ടോണായി കഴിഞ്ഞു ഇനി ഞാനൊരു ബാധ്യതയാണ് ഒരുപക്ഷെ എനിക്ക് ശേഷം വന്ന ആളുകൾ വിരാജിക്കുന്ന അവസ്ഥയാണ് ഒരുപക്ഷേ ശ്രീ ചെറിയാൻ ഫിലിപ്പ് താങ്കൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ നടത്തിയിട്ടുണ്ടാകുമോ താങ്കൾ നേരത്തെ മറ്റു ചാനലുകൾ പറയുന്നത് ഞാൻ കേട്ടു അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് െതിരായിട്ട് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു സംശയമുണ്ട് സംശയമുണ്ട് അത് അതില്ല അങ്ങനെ ആരെങ്കിലും പോയി പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സ് മാറുമോ സംശയമെന്നല്ലാതെ അല്ല അതിപ്പോ അതിപ്പോ രണ്ടാമത്തെ തവണയൊക്കെ അധികാരം കിട്ടുമ്പോൾ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ എന്ന പോലെ പൂർണ്ണ ജാഗ്രതയോടെ ആയിരിക്കില്ല ഒരുപക്ഷെ രണ്ടാം മുഖ്യമന്ത്രി എന്ന നിലക്ക് അദ്ദേഹം ഭരിക്കുന്നത് എന്ന് വന്നാൽ അങ്ങനെ ഉണ്ടാകാമല്ലോ അങ്ങനെ ഒരു തോന്നൽ താങ്കൾക്കുണ്ടായിട്ടില്ല അതായത് കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസമായിട്ട് സി പി എമ്മിലും എനിക്ക് സി പി എമ്മിൻ്റെ എൻ്റെ വേദിയോ ഒന്നുമില്ല ഞാൻ ഒറ്റപ്പെട്ട വഴിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ തുറന്ന് പറയാം പക്ഷേ പിണറായി വിജയൻ്റെ ഒരിക്കൽ ഞാൻ പറഞ്ഞു ഈ കോവിഡ് വന്നതിന് ശേഷം ഞാൻ ഏകാന്തത ദുഃഖം അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞു സത്യമാണ് കാരണം ഞാൻ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ നേരിട്ട് ഒരു ദിവസം പറഞ്ഞു ഞാൻ വല്ലാതെ വിഷമിക്കുകയാണ് എന്ന് പറഞ്ഞു ഉറക്കം കൊണ്ട് കിട്ടുന്നില്ല എന്നുവരെ പറഞ്ഞു കാരണം എനിക്കൊരു ഒരു അന്യതാബോധം തോന്നി എനിക്ക് അന്യതാബോധം തോന്നുമ്പോഴൊക്കെ ഞാൻ ആദ്യം പോയി കാണുന്നത് പിണറായി വിജയനാണ് അല്ല ഒരുപക്ഷെ അത് അങ്ങനെ ഇപ്പോൾ കോവിഡ് എല്ലാവരെയും ഒറ്റപ്പെടുത്തിയില്ലേ ശ്രീ ചെറിയാൻ ഫിലിപ്പ് മുഖ്യമന്ത്രി ആ പ്രായത്തിലുള്ള ഒരാൾ വളരെയേറെ ജാഗ്രത കാണിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ മറ്റുള്ള ആളുകളുമായിട്ട് എനിക്ക് ജാഗ്രത കാണിക്കുന്ന സമയത്ത് തന്നെയാണല്ലോ ഞാൻ പോയി കണ്ടിട്ടുള്ളത് ജാഗ്രത പാലിക്കുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ മാസ്ക് ധരിച്ച് അങ്ങോട്ട് കൊണ്ടും പോയി കണ്ടിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ചീങ്കണ്ണികളാണ് ഉള്ളതെന്ന് താങ്കൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അത് ഈ പറയുന്ന താങ്കൾക്കെതിരായിട്ട് താങ്കളെ ഈ മുഖ്യമന്ത്രിക്കും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും താങ്കളോട് ആഭിമുഖ്യമുണ്ട് എന്നതുകൊണ്ട് മാത്രം താങ്കളുടെ സത്യത വരുന്ന ആളുകൾ പി എസ് അച്ഛദാനൻ എന്നെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ദുഃഖമില്ല കാരണം പി എസ് അച്ഛനൻ എന്നോട് എന്നോടുള്ള എതിർപ്പിൻ്റെ കാരണം എനിക്കറിയാം അത് മാറ്റാൻ പറ്റത്തില്ല ഞാൻ അല്ലെങ്കിൽ ഞാൻ പിണറായി വിജയൻ ചിത്രോളിക്കണം അതുകൊണ്ട് ഞാൻ തയ്യാറില്ല പക്ഷേ പിണറായി വിജയനോ പാർട്ടിക്കോ വിരുദ്ധമായി ഒരു നിലപാടും ഞാൻ സ്വീകരിച്ചിട്ടില്ല കോൺഗ്രസ് പാർട്ടിയുമായിട്ട് എ കെ അന്നിയുമായിട്ട് ഉമ്മൻചാണ്ടിയുമായിട്ട് പാർട്ടി എല്ലാവർക്കുമായിട്ട് എനിക്ക് തീവ്ര ബന്ധമുണ്ടോ അറിയാവുന്ന ആളാണ് ശ്രീ പിണറായി എ കെ അണ്ണി ഞാൻ സംസാരിക്കുന്ന പക്ഷേ അദ്ദേഹത്തോട് പങ്കുവയ്ക്കാറുണ്ട് കോടിയേരി ബാലൻ അറിയാം അതുകൊണ്ട് കോൺഗ്രസ്സിലുള്ള ആരുമായിട്ടുള്ള എൻ്റെ ബന്ധമൊന്നും അതിന് കാരണമല്ല ഇവിടെ ശ്രീ ചിറിയാം ഫിലിപ്പ് താങ്കൾ നിർണായകമായുള്ള ലൈഫ് ഒക്കെ കോർഡിനേറ്ററൊക്കെ ആയിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വലിയ വിവാദങ്ങൾ വിവാദങ്ങളുണ്ടായത് യഥാർത്ഥത്തിൽ താങ്കൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടോ പ്രതിപക്ഷം ഇന്നിപ്പോൾ താങ്കളുടെ കൂടെയുള്ള താങ്കളുടെ പാർട്ടിയായുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ ആവർത്തിച്ച് ഉന്നയിച്ച ഈ അഴിമതി പ്രശ്ന പ്രശ്നാരോപണങ്ങളുണ്ടല്ലോ അവയിൽ വസ്തുതയുണ്ട് എന്ന് താങ്കൾക്ക് ധാരണയുണ്ടോ താങ്കൾ അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നയാളല്ലേ എനിക്കറിയില്ല അത് സത്യം അതായത് ലൈഫ് മിഷൻ വിവാദമായത് വടക്കാൻ വടക്കാഞ്ചേരി പ്രശ്നമാണ് അതായത് അതായത് ദുബായ് കോൺസുലേറ്റിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഏർപ്പാടാണ് ഈ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് എന്നത് മറ്റു സ്ഥലങ്ങളിൽ നിന്നും സംഭാവനമാക്കി ഉണ്ടാക്കിയതല്ല ഗവൺമെൻറ്റിൻ്റെ വിഹിതം പഞ്ചായത്തുകളുടെ വിഹിതം ഈ എടുത്ത വിഹിതം എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വരുന്നതാണ് ചില ഇതിന് പ്രധാനമന്ത്രിയുടെ യോസ്കാർ യോജന അനുസരിച്ചാണെങ്കിൽ അതിന് സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുണ്ട് അങ്ങനെയുള്ള സർക്കാർ വിഹിതവും സർക്കാരിൻ്റെ ലോണും കടവും പഞ്ചായത്ത് വിഹിതവും ചേർന്നതിനല്ലാതെ മറ്റു ഏർപ്പാടില്ല പക്ഷേ വടക്കാഞ്ചേരിയിൽ എനിക്ക് തോന്നുന്ന റീബിൽ കേരളിലേക്ക് കൊണ്ടുവന്ന കൊണ്ട സമൂഹം മിഷൻ ലൈഫ് മിഷനായിട്ട് കൺവേർട്ട് ചെയ്തായിരിക്കാം ഞാനിത് ശ്രദ്ധിക്കപ്പെടുന്നത് ലൈഫ് മിഷൻ്റെ പേരിൽ ഈ പറയുന്ന യുവ ദുബായി കൗൺസിലേറ്റും മറ്റുമൊക്കെ ഒപ്പിടുന്ന ഒരു ചടങ്ങ് എൻ്റെ പടം പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ കണ്ടു പത്രത്തിൽ കണ്ടപ്പോൾ ലൈഫ് മിഷൻ്റെ ഇതിന് കരാർ ഒപ്പിടുന്നു എന്ന് തോന്നി അപ്പോൾ ലൈഫ് മിഷൻ്റെ സിഇഒ യു വി ജോസിനോട് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു എന്നോട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ച് പറഞ്ഞിട്ടോ ഒപ്പിടൽ ചടങ്ങ് ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആരാണ് വിളിച്ച് പറഞ്ഞത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു പക്ഷേ എന്നെ ചെ ചെറിയാൻ ജെ വിളിച്ചില്ലേ എന്ന് ചോദിച്ചപ്പം എന്നെ ആരും വിളിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ദുഃഖമുണ്ടായിരുന്നു ചിലപ്പോൾ സ്വാഭാവികമായും ചിലപ്പം വിട്ടുപോയതല്ലേ മറന്നു പോകേണ്ട ആളൊന്നും അല്ല ഞാൻ ലൈഫ് മിഷൻ്റെ കഴിയും കൂടെ കോർഡിനേറ്ററാണ് പക്ഷേ എനിക്കപ്പോൾ ഉണ്ടായിരുന്നു ഞാൻ പറയാൻ പോയില്ല അത് കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ട് ഓരോ മിഷൻ്റെയും ആളുകൾ പറഞ്ഞു ഞാൻ എന്നോ ഞാൻ ചില കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പറഞ്ഞു അത് ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചിലരെ വിളിച്ചിട്ട് അത് പറയുന്നു ഇത് പറയുന്നു അത് വലിയ പ്രശ്നമായിരിക്കുകയാണ് എന്ന് ഐസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇങ്ങനെ ഒരു ബൈപാസിംഗ് നടന്നിട്ട് മുഖ്യമന്ത്രിയെ ബൈപ്പാസ് ചെയ്തിട്ട് ചില കുഴപ്പങ്ങൾ അവിടെ ഉണ്ടായി എന്ന തോന്നലെങ്കിലും താങ്കൾക്ക് പക്ഷേ തെളിവുകളില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ തെളിവുകളില്ലാത്ത ഇവിടെ ശിവശങ്കർ പിന്നെ ഈ പറഞ്ഞ സ്വപ്ന സുരേഷ് ഇവരൊക്കെ സ്വാഭാവികമായിട്ടും താങ്കൾ ആ ഉള്ളതുകൊണ്ട് ശിവശങ്കറുമായിട്ടൊക്കെ ശിവശങ്കറൊക്കെ വലിയ കുഴപ്പങ്ങളാണ് കാണിച്ചതെന്ന് പറയുന്ന ആളുകളുടെ ഇപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുമുണ്ട് അപ്പോൾ താങ്കൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പറ്റി എൻ്റെ മുറിയുടെ മുമ്പിലും സി സി ഉണ്ട് സ്വപ്ന സുരേഷ് കടന്നു പോകണമെങ്കിൽ തൊട്ടടുത്തൊരു ലിഫ്റ്റി കിടപ്പണം ഞാനങ്ങനെ കണ്ടിട്ടില്ല സ്വപ്ന സുരേഷിനെ ഞാൻ ഒരിക്കലും കണ്ട് ഈ ദുബായ് കോൺസുലേറ്റിലെ ഒരു ചടങ്ങിന് പലരെയും പിടിക്കുന്നു എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അപ്പോൾ ഈ പേര് പറഞ്ഞ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ പോയില്ല എന്നല്ലാതെ സ്വപ്ന സുരേഷ് അറിയില്ല പിന്നെ സ്വപ്ന സുരേഷ് ഞാൻ പടങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പലപ്പോഴും വന്നു പോയതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ആരുടെ മുറി ആരുടെ മുറിയിലോട്ട് പോയെന്ന് എനിക്കറിയില്ല അതെല്ലാം അന്വേഷിക്കേണ്ട കാര്യമില്ല പലരും വരുന്ന സ്ഥിരമായിട്ട് നിൽക്കും വിധം ആൾ അറിയേണ്ടവരില്ല സ്വപ്ന സുരേഷ് വന്നതായി ഓർക്കുന്നു കാരണം ഇപ്പം എന്തല്ലാതെ ഇപ്പം സ്വപ്ന സുരേഷ് എവിടെ പോകുന്ന ആരെ പോകുന്നു ഞാൻ അന്വേഷിച്ചിട്ടില്ല അതേസമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പരാതി എന്നോട് പറഞ്ഞിട്ടുള്ളത് കാരണം എൻ്റെ മുറിയിൽ മന്ത്രിമാർ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രി ഓഫീസിൽ കൊണ്ട് എൻ്റെ മുറി ചിന്തിരിക്കും വന്നിരിക്കും പല പല മന്ത്രിമാരും പ്രത്യേകിച്ച് സീനിയറായ മന്ത്രിമാർ ഞാനും അവരുമായിട്ട് സോറ പറഞ്ഞിരിക്കും പല ഈ മിഷനുകളുടെ പ്രവർത്തന നിലയിൽ ഞാൻ പലപ്പോഴും മന്ത്രിമാരുടെ വീട്ടിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങളുടെ മുറി ഞങ്ങൾ വരാം എനിക്കൊരിക്കലും മന്ത്രിയുടെ വീട്ടിൽ മുറി പോയിട്ട് വന്നില്ല അത്രയ്ക്ക് സൗമനസ്യമാണ് എല്ലാ മന്ത്രിമാരും കാണിച്ചിട്ടുള്ളത് ഇവിടെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് കരുണാകരൻ്റെ കാലത്ത് വളരെ അടുത്ത് നിന്ന് രാഷ്ട്രീയം കണ്ട ആളാണ് കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ ഇരിക്കുമ്പോൾ മന്ത്രിമാർക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ പ്രസക്തിയില്ലാത്തൊരു ഒരു അദ്ദേഹത്തിൻ്റെ മാത്രം പ്രാമുഖ്യമുള്ളൊരു ഭരണ സംവിധാനമാണ് അത് ഗുണമല്ല ചെയ്യുക എന്നൊരു അഭിപ്രായം താങ്കൾക്ക് വരാൻ കാരണമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം മന്ത്രിമാരും മുഖ്യമന്ത്രി നടത്തുന്ന ഇടപാടുകൾ എനിക്കറിയില്ലല്ലോ അവർക്ക് പ്രാമുഖ്യ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് അതിൽ തന്നെ ഒരു മരണത്തിൻ്റെ പ്രമാണി മുഖ്യമന്ത്രിയാണല്ലോ മുഖ്യമന്ത്രിക്ക് കാര്യം നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ടല്ലോ ആ അധികാരം അദ്ദേഹം ഉപയോഗിക്കും ചിലപ്പം മന്ത്രിമാർ ദുർബലരായാൽ അവർക്ക് വേണ്ടത് പ്രവർത്തിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് മന്ത്രിസഭ മുഴുവൻ ഒരാൾ കൈയടക്കി എന്ന് പറയുന്നത്ര മുഖ്യമന്ത്രിയുടെ നേതൃത്വം തന്നെയാണ് മന്ത്രിസഭ ഞാൻ പറഞ്ഞത് പറഞ്ഞ കാര്യം കാര്യമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ പല ഉദ്യോഗസ്ഥന്മാർ സാധിച്ചിട്ടില്ല അവരെ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ അവിടെയുള്ള ഓഫീസിലെ ചില ആളുകൾ ഇഷ്ടാനിഷ്ടനുസരിച്ച് എല്ലാൻ പറ്റുള്ളൂ ചില ആൾക്ക് ഇന്റർവ്യൂ കിട്ടും ചില ആൾക്ക് ഇന്റർവ്യൂ കിട്ടില്ല ആളുടെ പേരൊന്നും പറയുന്നില്ല പക്ഷെ അവിടെ ശ്രീ ശരിയാം ഫിലിപ്പ് പിണറായി വിജയനെ പോലെ സ്ഥലങ്ങളിലേക്കും കണ്ണെത്തുന്ന വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾക്ക് മേൽ അദ്ദേഹത്തിന്റെ ഓഫീസിനകത്ത് ശരിയല്ലാത്ത കാര്യങ്ങൾ നടത്താൻ ശേഷിയുള്ള മനുഷ്യരുണ്ടാകുന്നു എന്നത് അങ്ങേറ്റവും വിചിത്രമായി തോന്നുന്നു അതായത് പിണറായി വിജയൻ കണ്ണുകൾ എന്ന് പറയുന്ന കുറേ ആളുകൾ ചുറ്റുമുണ്ടല്ലോ അവരല്ലേ കുഴപ്പക്കാർ കണ്ണുകൾ തന്നെ അന്തരായം ചെയ്യും പിണറായി വിജയൻ്റെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ രാവിലെ വൈകുന്നേരം വരെ കണ്ണും തുറന്ന് ഓഫീസിൽ പരിസരത്ത് താലൊക്കെ വരുന്ന അന്വേഷിക്കാൻ പറ്റൂ അത് പരി അത് പരിശോധിക്കേണ്ട ആളുകളാണല്ലോ അടുത്തിരിക്കുന്നത് ആ കണ്ണുകൾ തന്നെ വഴിയിട്ട് എന്ത് ചെയ്യും ആ കണ്ണുകൾ ശരിയാണോ എന്ന് പരിശോധിക്കട്ടെ അത് എന്തുകൊണ്ടാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഞാൻ കോൺഗ്രസ് വിട്ടു കോ സി പി എം വിട്ടു പോയിരിക്കുന്ന ആളാണ് പിണറായി വിജയനോടുള്ള സ്നേഹം നിർത്തി പറയുന്നു അദ്ദേഹം തൻ്റെ ഓഫീസ് സംവിധാനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കണം പക്ഷെ അതിപ്പോൾ സി പി എം ഭരിക്കുമ്പോൾ നിശ്ചയമായിട്ടും പാർട്ടിക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഒരു കണ്ണുണ്ടാവുകയില്ലേ ശ്രീ ചെറിയ ഫിലിപ്പ് താങ്കൾ അതിന്റെ ആസ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരുന്ന ആളാണ് സി പി എം എന്ന സംവിധാനം ഭരണ സംവിധാനത്തിന്റെ മേഖല നല്ല നിരീക്ഷണ പാഠവുമുള്ള നിരീക്ഷണത്തിന് ഒരു സംവിധാനമല്ലേ ഈ പറയുന്ന ഓഫീസിങ്ങനെ കുഴപ്പം പിടിച്ചു പോവുകയാണെങ്കിൽ സി പി എം ഉണ്ടാതിരിക്കുമോ എന്നാലും പലതവണ ഈ മുഖ്യം ഓരോ മന്ത്രിയുടെ ഓഫീസിൽ പാർട്ടിയുടെ പ്രതിനിധികളായി വെച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് പല പലപ്പോഴും അപകടകാര്യം ചിലപ്പോൾ അത് മാത്രമായിരിക്കില്ല പിണറായി വിജയന് മുകളിൽ ഒരു പാർട്ടി ഇല്ല എന്നതായിരിക്കും അത് നിങ്ങൾ തന്നെ പിണറായി വിജയൻ വിരുദ്ധനാക്കാനുള്ള അല്ല സത്യമായിട്ടല്ല അങ്ങനെ പിണറായി വിജയൻ എന്നു പിണറായി വിജയൻ ഒരു പാർട്ടിയെ മറികടന്നു പോകുന്ന ആളൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് പാർട്ടി മുൻകൂരി കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ പാർട്ടിയെ മറികടന്നു പോകുന്ന ആളല്ല അദ്ദേഹം സംഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ആളാണ് എന്നും അല്ല അവിടെ എനിക്ക് ഒറ്റ കാര്യം ആ വിഷയത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഇവിടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയാതെയല്ല മുഖ്യമന്ത്രിയും പിണറായി അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഞാൻ മുഖ്യ മുഖ്യമന്ത്രിയുടെ ഒരാളെക്കുറിച്ചും എനിക്ക് ശത്രുവിധ ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആളുകൾ ഞാനും തമ്മിൽ എന്താ വന്നത് ഞാനിരിക്കുന്ന മുറിയിൽ ഉദ്യോഗസ്ഥന്മാർ പലരും വന്ന് എന്നോട് അവിടുത്തെ ആളുകളെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറ

ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഇവിടെ ഇവിടെ ഞാൻ മറ്റേ ഈ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് പോവുകയാണ് രാജ്യസഭാ സീറ്റ് യഥാർത്ഥത്തിൽ അർഹിക്കുന്നയാളല്ലേ താങ്കൾ ഒന്ന് അക്കാലത്തൊന്നും താങ്കൾ കൈരളിക്കകത്ത് പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത ജോൺ ബിട്ടാസ് ഇപ്പോൾ രാജ്യസഭാ എം പി ആണ് ഡി ശിവദാസൻ ഒരുപക്ഷെ താങ്കളുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാലത്ത് ശിവദാസൻ രാഷ്ട്രീയത്തിലോ വന്നിട്ടുണ്ടാവില്ല ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ രാജ്യസഭ എം പി ആണ് അവിടെ അതുമായിരുന്നു ബിട്ടാസിന് കൊടുത്തതാണ് തെറ്റെന്ന് ഞാൻ പറയില്ല ബിട്ടാസ് കേരളത്തിലെ ഒരു മാധ്യമ പ്രതിമയാണ് പ്രതിമയാണ് മാത്രമല്ല ഡൽഹിയിൽ നല്ല ബന്ധങ്ങളുള്ള ആളാണ് രാഷ്ട്രീയമായി സി പി എമ്മിന് എന്നെക്കാൾ നേട്ടമുണ്ടാക്കാൻ കഴിവുള്ള ആളാണ് ബിട്ടാസ് അതുകൊണ്ട് ബിട്ടാസിന് കൊടുത്തത് തെറ്റാണെന്ന് ഒരിക്കലും പറയില്ല മാത്രമല്ല ബിട്ടാസും ഞാൻ ഇരുവർഷമായിട്ട് നല്ല ബന്ധം ബന്ധങ്ങളാണ് ഞാനും പലപ്പോഴും എൻ്റെ സ്വകാര്യ കാര്യങ്ങൾ ഏറ്റവും പങ്കിടുന്ന ആൾ ബിട്ടാസാണ് ഞാനും ബിട്ടാസും തമ്മിലുള്ള ആത്മബന്ധം ഏറ്റവും അറിയാവുന്ന ആൾ ശ്രീ പിണറായി വിജയനാണ് കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് പലപ്പോഴും അദ്ദേഹത്തെ കാണാറുള്ളത് അതുകൊണ്ട് ബിട്ടാസിന് കൊടുത്തതല്ല പ്രശ്നം അവിടെ അതിന് മുമ്പുള്ള കാര്യം ഞാൻ വിശദീകരിക്കാൻ നിങ്ങൾ പറ ആദ്യമേ സമ്മതിക്കുന്നില്ല എനിക്ക് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്ന സമയത്ത് ഒരു ജയിക്കുന്ന സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പരസ്യമായി പറഞ്ഞു ചാവേറാകാനില്ല എന്ന് പറഞ്ഞു ഒരു സുരക്ഷിത സീറ്റ് അപ്പോൾ ആറന്മുള സീറ്റ് എന്നോട് പറഞ്ഞ് അത് ചോദിക്കണമെന്ന് പറഞ്ഞത് ബിട്ടാസ് തന്നെയാണ് ഞാൻ പോയി അത് മറ്റു പല സീറ്റുകളെന്ന് പറഞ്ഞപ്പോൾ മലബാറിലെ സീറ്റുകളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ തന്നെ പറഞ്ഞു എന്നടുത്ത് പറഞ്ഞു മാടായിൽ മത്തായി മാജിനെ മത്സരിച്ച് നിർത്തിയ പാർട്ടിയാണ് ഇപ്പോൾ അതിൻ്റെ പ്രായോഗിക വിഷമുകൾ അപ്പോൾ സീറ്റുകളെ സംബന്ധിച്ച് എപ്പോഴും എൻ്റെ അദ്ദേഹത്തെ പ്രായോഗിക വിഷമകൾ പറഞ്ഞിട്ടുണ്ട് പിണാപി വിജയനെ എന്നെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആറന്മുള സീറ്റ് വന്നപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷേ വിജയസാധ്യത ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് വിജയസാധ്യത ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റു ചില നേതാക്കൻ പറഞ്ഞു ആറന്മുള ജയിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ പിണറായി ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ് മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ്റെ വ്യത്യസ്തമായി പറയാണ് അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല എന്നുള്ളതായിരുന്നു ആ സമയത്താണ് എനിക്ക് ഈ ഒരു അതായത് എനിക്ക് രാഷ്ട്രീയ സംരക്ഷണം തരുമെന്ന ഭാഗ ഭാഗമായിട്ട് രാജ്യസഭാ സീറ്റ് തരുമെന്നുള്ള തരത്തിൽ ബംഗിന്ധരണ ഒരു സൂചന നൽകി ഈ രണ്ടുപേരും സ്വകാര്യ സംഭാഷണത്തിൽ അത് കഴിഞ്ഞ് കെ ടി സി ചെയർമാൻ സീറ്റ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനില്ല ായിരുന്നല്ലേ എന്ന് പറഞ്ഞു ഞാൻ നിഷേധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് എം വിജയകുമാറിന് കെ ഡിസ് ചാമ്പ്യൻഷിപ്പ് കൊടുത്തത് കഴിഞ്ഞ് ഞാൻ ഒരു സ്ഥാനമില്ലാതെ രണ്ടര കൊല്ലം വെറുതെ ഇരുന്നു എ കെ സെൻറ്ററിൽ ആ സമയത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാക്കാൻ അനൌജ അനൌപചാരികമായിട്ടും ഔപചാരികമായും സീ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ പതിനൊന്നര മണിക്ക് വേണു അവിടുത്തെ ഓഫീസ് സെക്രട്ടറി എൻ്റെ മുറിയിൽ വന്ന് പറഞ്ഞു വിജയേട്ടനും കോടിയേര സഹാവും കൂടി വിളിക്കുന്നു ഞാൻ ചെന്നു ചെന്നപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെറിയാൻ്റെ പേരാണ് ആലോചിച്ചത് പക്ഷേ എന്തു ചെയ്യാം ഒരു നേതാവ് വരണം എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞു നേതാവ് വരണം എന്നുള്ളത് വന്നപ്പോഴത്തേക്കൊണ്ട് ഞാനത് അതിനോട് ആ കാര്യത്തോട് ഞാൻ അത്ര പറഞ്ഞപ്പോൾ അതിൻ്റെ യുക്തി എനിക്ക് മനസ്സിലായി അതെ നവകേരളം കർമ്മപതി കോർഡിനേറ്റർ എന്നോട് സ്ഥാനം എനിക്ക് വേണ്ടി പിണതായി വിജയൻ ക്രിയേറ്റ് ചെയ്തൊരു പോസ്റ്റാണ് എനിക്ക് വേണ്ടി അതിനെക്കുറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാനത് എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞല്ലാതെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചൊന്നുമല്ല ഏതായാലും അല്ല ആ കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ എന്താണ് അടുത്ത തെരഞ്ഞെടുപ്പ് വയ്പിൽ ഈ എല്ലാവരും മാറ്റി ഒന്നുകിൽ നിയമസഭയിലേക്കോ രാജ്യസഭയിലേക്കോ പരിഗണിക്കുമോ എന്നുള്ളത് തന്നെയാണ് പക്ഷേ അതിനുവേണ്ടി അത്യാർത്ഥിയോടു കൂടി എവിടെയാണ് രാജ്യസഭയാണ് നിയമസഭയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല രാജ്യസഭ കിട്ടാത്തതിൻ്റെ പേരിലൊന്നും അല്ല പ്രശ്നം രാജ്യസഭ കിട്ടി രാജ്യസഭ കിട്ടിയ ബിട്ടാസിനെ അനുമോദിച്ചുകൊണ്ട് ഫേസ്ബുക്ക് വെച്ചിട്ടാളാണ് ഞാൻ രാജ്യസഭ അംഗമാകാൻ പോകുന്നതിന് ബിട്ടാസെന്നെ വിളിച്ചിരുന്നു അദ്ദേഹം ഞാനും തമ്മിൽ പല കാര്യം സംസാരിച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അതൊന്നും വെളിപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ബിട്ടാസ് ആണ് പ്രതി എന്നൊന്നും പറയേണ്ട ശരി ശരി ശരിയല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല പറഞ്ഞ ആളുകളെല്ലാം വന്നല്ലോ താങ്കൾക്ക് കിട്ടിയില്ലോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചായിരുന്നു അത് ഞാൻ ഒരു ഒരു കാര്യം കൂടെ അതായത് ചെറിയാൻ ഫിലിപ്പ് എം എൽ എ എന്നത് ഇനിയും സാധ്യമാണോ കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു ആ ഒരു ഒരു തോന്നൽ താങ്കൾക്കുണ്ടാവും ഞാൻ സത്യം പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആരോഗ്യസ്ഥിതിയിലേക്കല്ല പോകുന്നത് അഞ്ച് വർഷം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അന്ന് ആരോഗ്യം അനുവദിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ മാത്രമല്ല ഞാൻ അങ്ങനെ ഒരു നിയോജകരണം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളല്ല അതുകൊണ്ട് എം എൽ എ ആവുക എന്നതാണ് രാഷ്ട്രീയ ലക്ഷ്യം എന്നൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പ്രസക്തിയാണ് രാഷ്ട്രീയ പ്രസക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം എൽ എ ആവണമെന്നില്ല എം പി ആവണമെന്നില്ല അല്ലാതെയും പ്രസക്തിയുണ്ട് ഞാൻ കോൺഗ്രസ് നിന്നപ്പോൾ ഒന്നും ആവാതെ എനിക്ക് പ്രസക്തി ഉണ്ടായിരുന്നല്ലോ ആ പ്രസക്തി ഉള്ളതുകൊണ്ടാണ് ഇരുപത് വർഷം കഴിഞ്ഞിട്ടും ആ പ്രസക്തി നശിക്കാത്തത് കൊണ്ടാണ് കോൺഗ്രസിലെ മുഴുവൻ ആളുകളും എന്നെ സ്വാഗതം ചെയ്തത് പക്ഷേ കോൺഗ്രസ് ക്ഷീണിച്ചിരിക്കുന്നൊരു കാലത്താണ് താങ്കൾ അങ്ങോട്ട് പോകുന്നത് എന്നതുണ്ടല്ലോ അപ്പോൾ ഏത് വിധത്തിലുള്ള രാഷ്ട്രീയ പ്രസക്തിയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അതായത് ജനാധിപത്യ പോരാട്ടങ്ങളിലൂടെ എം എൽ എ ആവുക എം പി ആവുക അതൊന്നുമില്ല അതൊന്നുമില്ല അധികാര സ്ഥാനങ്ങൾ വെട്ടിപ്പിടിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമേ അല്ല അല്ല എനിക്കെൻ്റെ പ്രായത്തെക്കുറിച്ചും എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും നല്ല ബോധ്യമുണ്ട് പക്ഷെ മനസ്സിൽ തളർച്ച ഉണ്ട ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഒരു പോരാട്ട വൈദ്യം എനിക്കുണ്ട് അതുകൊണ്ട് എൻ്റെ സേവനം കോൺഗ്രസ്സിന് ആവശ്യമുണ്ടെങ്കിൽ അത് വിനിയോഗിക്കാൻ തയ്യാറാണ് അവിടെ ആ സേവന വിനിയോഗത്തിലൂടെ എൻ്റെ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാവുമല്ലോ ഇപ്പോൾ തന്നെ നിങ്ങളെന്നെ വിളിച്ച് അഭിമുഖ അഭിമുഖ സംഭാഷണം നടത്തുന്നു എന്നെ കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ആരും വിളിക്കാറില്ലല്ലോ അതെ അതെ ഉമ്മൻചാണ്ടിയായോ എ കെ എന്നോ ചീത്ത വിളിക്കേണ്ട ഒരു ഫംഗ്ഷൻ വരെയാണെങ്കിൽ വരെയാണെങ്കിൽ എല്ലാവരും ചർച്ച എന്നെ വിളിക്കും ശരിയാണത് പക്ഷേ ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഇവിടെ കോൺഗ്രസിനകത്തെ ഇപ്പോൾ പുതിയ മാറ്റങ്ങളാണ് താങ്കൾ കോൺഗ്രസ് ഇന്ന് നിങ്ങൾ എന്നെ വിളിച്ച് ഇവിടെ ഇത്രയും നേരം ചർച്ച ചെയ്യുന്നു നിങ്ങൾ മാത്രമല്ല എല്ലാ ചാനലും ഒരുപോലെ മത്സരിച്ച് ലൈവ് വിൽക്കുന്നത് കാരണം എന്താ എനിക്കൊരു രാഷ്ട്രീയ പ്രസക്തി ഉള്ളതുകൊണ്ടാണ് ഇന്നും

കേരളത്തിലെ കോൺഗ്രസിലുള്ള ഇന്നത്തെ നേതാക്കളല്ല എൻ്റെ സമകാലികരോ സഹപ്രവർത്തകരോ ശിക്ഷഗണങ്ങളോ ആണ് അവർ എനിക്ക് ഞാനുമായി സൗഹൃദത്തിലാണ് സി പി എം അങ്ങനെ വലിയ സൗഹൃദമൊന്നുമില്ല പിണറായി വിജയനോട് സ്വന്തം സൗഹൃദം ഉണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണമെന്നല്ലാതെ പിണറായി വിജയനെ കോടിയേരി ബാലകൃഷ്ണൻ കൈവിട്ടാൽ പിന്നെ ഞാൻ അവിടുത്തെ കരുതി എന്താ പ്രശ്നമുള്ളത് ശരിയാണ് ചോദിക്കാൻ തോന്നിയൊരു കാര്യം അതായത് ഇപ്പോൾ പിണറായി വിജയനോടും കോടിയേരി ബാലകൃഷ്ണനോടും ജോൺ ബിട്ടാസ് അടക്കമുള്ള ആളുകളോടും വളരെ രഹസ്യം പറയാവുന്നത്രക്ക് ബന്ധം മനസ്സിൽ സൂക്ഷിക്കുന്ന താങ്കൾ കോൺഗ്രസിലേക്ക് പോയാൽ കോൺഗ്രസ് നേതാക്കൾ താങ്കളെ പൂർണ്ണ വിശ്വാസത്തോടെ ഉള്ളിലേക്ക് എടുക്കുമോ എന്ന സംശയം എനിക്ക് ഇപ്പോഴുമുണ്ട് നൂറ് ശതമാനം എടുക്കും നൂറ് ശതമാനം എടുക്കും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയുമാണ് ഞാൻ കുരുക്കൽ അവർ രണ്ടുപേരും എന്നെ പൂർണ്ണ വിശ്വാസത്തിലെടുക്കും ഇനി നിങ്ങൾ ആരെ പേര് ചോദിച്ചു നിങ്ങൾ എന്നെ ആരെങ്കിലും വിശ്വാസത്തിലെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം അല്ല എ കെ ആന്റണി ഉമ്മൻചാണ്ടിയുടെ താഴെയുള്ള ആളുകളുടെ ഒരു തലമുറ ചോദിച്ചാൽ ഞാൻ ആ പേരെടുത്ത് തന്നെ പറഞ്ഞാൽ കൊല്ലക്കാലം ഇടതുപാളയത്തിൽ നിന്ന ഒരാളല്ലേ പി ഡി സതീശൻ മാലിയങ്കര കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെയും പിന്നീട് കെ പി സി സിയുടെ നേതാവാണ് എൻ്റെ സ്വന്തം അനുജനാണ് ഞങ്ങൾ തമ്മിൽ ആ കാലം പോലുള്ള ബന്ധം വളരെ വിപുലമാണ് ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് പി ഡി സതീശൻ മിഞ്ഞാൽ പത്രസമേളം നടത്തിയപ്പോൾ ചെറിയാൻ ഫിലിപ്പ് നേതാവാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് എന്നത്താൽ വലിയ ഔന്നത്യമുള്ള ആളാണ് പക്ഷെ അദ്ദേഹം എന്നെ അഭിസംബോധിക്കുകയും എന്നെ പെരുമാറുന്നതുമൊക്കെ ഇപ്പോഴും എപ്പോഴും ഒരുപോലെയാണ് ശരി ഏതായാലും ഒന്ന് മാത്രമല്ല താങ്കൾ ഇപ്പോൾ കോൺഗ്രസിലേക്ക് കോൺഗ്രസ് നേതാവായി തിരിച്ചു ചെല്ലുമ്പോൾ വലിയ പ്രവർത്തന പാരമ്പര്യമുള്ള താങ്കൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞാൻ താങ്കളുടെ ഇപ്പോഴത്തെ നേതാക്കളെ കുറിച്ച് ചോദ്യം ചോദിക്കുന്നത് ശരിയല്ല അതേ അവരെ പറ്റി എന്തെങ്കിലും പറയിക്കാന്ന് ശ്രമിക്കുന്നത് പോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒട്ടും ശരിയാണ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം ശ്രീ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ച് താങ്കൾ എന്താണ് യഥാർത്ഥത്തിൽ വിചാരിക്കുന്നത് നല്ല അതിശക്തമായിട്ടുള്ള പിണറായി വിജയൻ അതിശക്തനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ അതിശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനമുള്ള സി പി എമ്മും ഇടതുപക്ഷവും അതിനകത്ത് കോൺഗ്രസിൽ എന്ത് ചെയ്യാനാണുള്ളത് ബി ജെ പി അപ്പുറത്തുണ്ട് കേരളത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിൽ എഴുതുന്നൊന്നും പറയാൻ പറ്റില്ല ഈ കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ വരും കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു സംശയപ്പെടാം ബി ജെ പിയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ കോൺഗ്രസ് ഒറ്റയ്ക്കല്ല ചിലപ്പോൾ സി പി ഐമൂടെ ഉൾപ്പെട്ട മുന്നണിയായിരിക്കും തീർച്ചയായും അങ്ങനെ ഒരു രൂപപ്പെടും ഇനി കിടക്കയാണ് രണ്ടര വർഷം അതുകൊണ്ട് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് തീർച്ചയാണ് ശരി ആ അതേസമയം കേരളത്തിൽ കേരളത്തിൽ ബംഗാൾ എന്നാണല്ലോ പറഞ്ഞിരുന്നത് ബംഗാൾ ബംഗാൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞിരുന്നല്ലോ ആ എന്താ അല്ല അത് പെട്ടെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഓർമ്മ വന്ന് താങ്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം തോൽവിയുടെ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധി നയിച്ചത് കൊണ്ടാണ് എന്ന് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇപ്പോൾ കണ്ടു അത് പ്രചരിപ്പിക്കുന്നുണ്ട് ഞാൻ രാജീവ് ഗാന്ധി പറഞ്ഞില്ല രാഹുൽ ഗാന്ധി കൊണ്ട് സാധിച്ചില്ലെന്നാണ് പറഞ്ഞത് ശരി ശരി നമുക്ക് അവസാനിപ്പിക്കാം താങ്കളുടെയും സമയം കടന്ന് ഞാൻ കുറച്ച് കൂടുതൽ സമയം താങ്കളുടെ ഭാഗത്ത് നിന്ന് എടുത്തു ഇതുമാത്രമല്ല അത്തരം കാര്യങ്ങൾ കഴിഞ്ഞ രാഷ്ട്രീയ നിലപാട് ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ എടുത്ത ആ നിലപാടുകളാണ് എന്ന് മനസ്സിലാക്കാനും ഈ കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും വളരെ നന്ദി ശ്രീ ചെറിയാൻ ഫിലിപ്പ് ഞങ്ങളോട് ഇത്രയും നേരം വരുന്ന വളരെ വിശദമായിട്ട് ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന്